നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ നിന്നെ വഴക്ക് പറയുമ്പോഴൊക്കെ ഞാൻ ശക്തിയായി തിരിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ അമ്മ എന്നോട് ഇങ്ങനെ കാണിച്ചെന്നറിഞ്ഞപ്പോ ആകെ മരവിച്ച അവസ്ഥയായിരുന്നു. എന്നാലും അമ്മ നീ ഇതെങ്ങോട്ട് പോവാ? സാർ വിട, വിടാനാ പറഞ്ഞത്. ശമേ വേണ്ട, ശമേ ഇല്ല, എനിക്ക് ചോദിക്കണം, എനിക്ക് ചോദിച്ചേ പറ്റൂ. സാറ് കരയെന്നെ കണ്ടിട്ട് എനിക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റില്ല. അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ ചോദിച്ചിരിക്കും. വേണ്ട ശമേ, വിട്ടേക്ക്. നമ്മൾ തീരുമാനിച്ച പോലെ നമുക്ക് മൂകാംബിക്ക് പോവാം. വേണ്ട, മൂകാംബിക്കയിലെ അമ്മ എല്ലാം കാണുന്നുണ്ട്. ഒരമ്മ കാരണം ഒരു മകൻ കരയുന്നത് അമ്മ കണ്ടു കാണും. ഈ കണ്ണീരുമായിട്ട് അങ്ങോട്ടേക്ക് പോണ്ട. ദേവിയോട് ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞങ്ങള് സന്തോഷമായിട്ട് ദേവിയെ കാണാൻ വരൂന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ സർ. വേണ്ട ശമ. സർ, അവകാശം ചോദിക്കാനോ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയത് എന്തിനാണെന്ന് ചോദിക്കാനോ ഒന്നും അല്ല. മോനെ എന്തിനാ കരയിച്ചെന്ന് എനിക്ക് ചോദിക്കണം. സാറിനെ വേദനിപ്പിച്ചതിന്റെ പാപം എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്ക് ചോദിക്കണം. ഇനി ഇത് ആവർത്തിക്കരുതെന്നും എനിക്ക് പറയണം. അതിന്റെ ദോഷം ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകുമെന്നും എനിക്ക് പറയണം. ശമേ വേണ്ട, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോരുത്. നീ അന്ന് പറഞ്ഞില്ലേ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കും. അത് ഞാൻ തിരിച്ചു പറയാ, നീ ഒപ്പം ഉണ്ടെങ്കിൽ ഏത് സങ്കടവും നിമിഷ നേരം കൊണ്ട് മാറിപ്പോവും. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് നമ്മളെ ഉള്ളൂ. അങ്ങനെയല്ല, നമുക്ക് നമ്മളുണ്ട്. പിന്നെ നിന്റെ സംഗീതമുണ്ട്, ആ സംഗീതത്തെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ സൺഷൈൻ കമ്പനിയിലേക്ക് പോയി അടുത്ത ആൽബത്തിന്റെ അഡ്വാൻസ് വാങ്ങിക്കും. അന്തസ്സായിട്ട് നമ്മൾ ജീവിക്കും. നിന്റെ പാട്ടും എന്റെ അഡ്മിനിസ്ട്രേഷനും നമ്മൾ നേടി ശമ. ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.